وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده. صدق رسول الله صلى الله عليه وسلم. കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടി അള്ളാഹുവിന്റെ ഭവനത്തിൽ പരിശുദ്ധമായ ഖുർആൻ ചർച്ച ചെയ്യുകയും ഖുർആൻ പാരായണം നടത്തുകയും അതിൻ്റെ ആശയങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും അവതരണം നടത്തുകയൊക്കെ ചെയ്താൽ ഇല്ല നസലത്ത് അലൈഹിമു സക്കീന, അള്ളാഹുവിന്റെ സക്കീനത്ത് അവരിൽ ഇറങ്ങും, അള്ളാഹുവിന്റെ റഹ്മത്ത് അവരെ പൊതിയും, മലായിക്കത്തുകൾ അവരെ ചുറ്റിക്കൊണ്ടിരിക്കും, അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം പരാമർശിക്കപ്പെടുന്നവരായി മാറും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹുമസയാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻഷാല്ലാ. പരിശുദ്ധമായ ഖുർആൻ ചർച്ച ചെയ്യുക, പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ്, തൗഫീഖുമാണ്. ആ തൗഫീഖിലാണ് നാം ഉള്ളത്. അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ, ആമീൻ. ഒരു പ്രായമുള്ള മനുഷ്യനോട് ഒരാൾ ഒന്ന് ചോദിക്കുകയാണ്, ഒരു മെസ്സേജ് വന്നതാ, പക്ഷെ വളരെ ചിന്തിക്കേണ്ട, നമ്മയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം. പ്രായമുള്ള ഒരാളോട് ചോദിക്കുകയാണ്, സിഫ്ലി ഹാല സോലഫ് മഅൽ ഖുർആൻ, മുൻഗാമികളായ ആളുകളൊക്കെ, നിങ്ങളെ പഴമക്കാരായ ആളുകളൊക്കെ ഖുർആനുമായി അവരുടെ ബന്ധം എന്താണ് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, മിസ്ല ഹാലിന മഅൽ ജവ്വാൽ, ഇപ്പോ നാം എങ്ങനെയാണോ മൊബൈൽ ഉപയോഗിക്കുന്നത് അതുപോലെയായിരുന്നു അവർ ഖുർആൻ ഉപയോഗിച്ചിരുന്നത്, ഇപ്പോൾ നാം എങ്ങനെയാണ് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെയാണ് അവർ ഖുർആൻ ഉപയോഗിച്ചിരുന്നത്, ഖുർആൻ പാരായണം ചെയ്തിരുന്നത്, ഖുർആനുമായി അവരുടെ താല്ലുക്ക് ഉണ്ടായിരുന്നത് എന്ന പ്രായമുള്ള മനുഷ്യൻ പറയാൻ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു മെസ്സേജ്. പഴമക്കാരായിരുന്ന ആളുകൾ, മുൻഗാമികളായ ആളുകൾ, അവരുടെ കയ്യിൽ ഖുർആനിന്റെ കോപ്പി ഉണ്ടായിരുന്നു, മുസ്ഹഫ് ഉണ്ടായിരുന്നു, സമയം കിട്ടുമ്പോഴൊക്കെ അവർ ഖുർആൻ ഓതാറുണ്ടായിരുന്നു, അവർക്ക് ഹിഫ്ളായിരുന്നു, ജോലിയുടെ ഇടയിൽ പോലും മനപ്പാടമുള്ള ഖുർആൻ അവരിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ വലിയ നിഅമത്തും വലിയ ബറക്കത്തുമാണ്. പക്ഷേ ആ ഒരു ഖുർആനുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തുപോയോ എന്ന് സംശയിക്കുക. തിരിച്ചു കൊണ്ടുവരാൻ ഈ ക്ലാസ്സുകളെല്ലാം അല്ലാഹു ഉപകാരമുള്ളതാക്കി തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരാൾ ഖുർആനെ പിന്തുടർന്നാൽ, മൻ തബിഅൽ ഖുർആൻ, ഖുർആനെ പിന്തുടർന്നാൽ, സൂറത്തുൽ ഹുമസയിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഇൻഷാല്ലാ ഒന്ന് രണ്ട് ദിവസം നമ്മുടെ ചർച്ച ഉണ്ടല്ലോ, ഖുർആനുമായി ബന്ധപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകൾ അതെങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് എന്നതിന്റെ ചെറിയൊരു രൂപം അവതരിപ്പിച്ച് ഇൻഷാല്ലാ സൂറത്തുൽ ഹുമസയിലേക്ക് കടക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ, ആമീൻ. മൈമൂന ബിൻ മിഹ്റാൻ റളിയല്ലാഹു തആല എന്ന് പറയാൻ, ഒരാൾ പരിശുദ്ധമായ ഖുർആനെ പിന്തുടർന്നാൽ ആ ഖുർആൻ അദ്ദേഹത്തെയും പിന്തുടരും. അദ്ദേഹത്തെ പിന്തുടർന്ന് 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 സ്വർഗത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഖുർആനിനോട് ആര് പിന്തുടരുന്നുണ്ടോ അവരെ ഖുർആൻ പിന്തുടർന്നുകൊണ്ടിരിക്കും, അവസാനം സ്വർഗത്തിൽ ചാടിക്കുക തന്നെ ചെയ്യും. റഹ്മാന വിഭാഗത്തിൽ ഞങ്ങൾ പെടുത്തി തരണേ അല്ലാഹ്. ഇനിയോ ഖുർആനിനെ ഒരാൾ ഒഴിവാക്കിയാലോ, ഖുർആനുമായി ബന്ധം വിച്ഛേദിച്ചാലോ, അലമാരയിൽ സൂക്ഷിപ്പുണ്ട് പക്ഷെ തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ ഖുർആൻ അദ്ദേഹത്തെ ഒഴിവാക്കുകയില്ല. ഖുർആനും അദ്ദേഹത്തെ പിന്തുടരുന്നു. മഹാനായ മൈമൂൻ റളിയല്ലാഹു തആല എന്ന് പഠിപ്പിക്കുകയാണ്, ഖുർആൻ അദ്ദേഹത്തെ പിന്തുടരുക തന്നെ ചെയ്യും, സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്ക് കൊണ്ടുപോകാൻ, സ്വർഗത്തിലേക്ക് തള്ളിയിടാൻ, സ്വർഗത്തിൽ അദ്ദേഹം പ്രവേശിക്കുന്നത് വരെ അദ്ദേഹത്തിനെതിരെ സാക്ഷി പറയും പരിശുദ്ധമായ ഖുർആൻ. വൽഅയാദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ. നല്ല ജനങ്ങൾ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആസ്വദിക്കുന്നത് പോലെ, വൽ ഖുർആനു ബുസ്താനുൽ ആരിഫീങ്ങളുടെ, സജ്ജനങ്ങളുടെ, നല്ല മനുഷ്യരുടെ ഗാർഡനാണ്, പൂന്തോട്ടമാണ് പരിശുദ്ധമായ ഖുർആൻ. അതിലേക്ക് ഇറങ്ങിയാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ മനസ്സ് വരൂല്ല. മഹാന്മാരെ അയ്മത്ത് രേഖപ്പെടുത്തുന്നത് കാണാം,
സമയങ്ങളിൽ ബറക്കത്തില്ല എന്ന് പരാതി പറയുന്നവരുണ്ട്, മക്കള് അനുസരിക്കുന്നില്ല എന്ന് കംപ്ലൈന്റ് പറയുന്നവരുണ്ട്, ഭാര്യയ്ക്ക് അനുസരണയില്ല ഭർത്താവ് കേൾക്കുന്നില്ല എന്ന് കംപ്ലൈന്റ് പറയുന്ന ആളുകളുണ്ട്, ഉണ്ടാക്കി വെക്കുന്ന അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് പോലും ഉപകാരപ്പെടുന്നില്ല എന്ന് നമുക്കൊക്കെ പരാതിയുണ്ട്. മഹാന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഖുർആനിനോട് എത്ര താല്ലുഖുണ്ട്, ബന്ധമുണ്ട്. കുല്ലമാ സാദ ഹിസ്ബി മിനൽ ഖുർആൻ സാരത്തിൽ ബറകത്തു ഫീ വഖ്തി, എന്റെ സമയങ്ങളിൽ, എന്റെ അധ്വാനങ്ങളിൽ, എന്റെ ഭാര്യ സന്താനങ്ങളിൽ, ഞാൻ ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും എനിക്ക് ബറക്കത്ത് വേണോ? ഞാൻ അതാ ഖുർആനുമായി എന്റെ ഹിസ്ബ് വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ ഖുർആൻ ഓതുന്ന വിഹിതം എല്ലാ ദിവസവും വർദ്ധിപ്പിക്കുകയാണ്. കുല്ലമാ സാദ ഹിസ്ബി മിനൽ ഖുർആൻ സാരത്തിൽ ബറക്കത്തു ഫീ വഖ്തി, എന്റെ സമയത്തിൽ അതിനനുസരിച്ച് ഇങ്ങനെ ബറക്കത്ത് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ എത്രത്തോളം കംപ്ലൈന്റും പരാതിയും വിഷമമുണ്ടോ അത്രത്തോളം ഖുർആനുമായുള്ള താല്ലുക്ക് കുറവാണ് എന്നതാണ് അതിന്റെ മാന. പരിശുദ്ധമായ ഖുർആനുമായി നമ്മുടെ താല്ലുക്ക് കുറവാണ് എന്നതാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ പോലും ഒരു ഖത്മ പൂർത്തീകരിക്കാൻ കഴിയാത്തവരുണ്ട്. പരിശുദ്ധമായ ശഅബാൻ ഷഹ്റുൽ ഖുർആ കാര്യങ്ങളുടെ മാസമാണെന്നാണ് മഹാന്മാരായ സ്വഹാബാക്കളുടെ ശീലം അയ്മത്ത് രേഖപ്പെടുത്തിയത്. ഷഅബാനായാൽ ഖുർആൻ, ഖുർആനുമായി അങ്ങ് ബന്ധപ്പെടുന്ന ശീലം അത് റമദാൻ ആകുമ്പോഴേക്കും ഒരു ശീലമാക്കി മാറ്റാനാണ്. പക്ഷേ ഷഅബാനിൽ നമുക്ക് ആ ശീലമുണ്ടായിട്ടില്ല. വൽഅയാദു ബില്ലാ, ഇനി റമദാനിന്റെ തുടക്കമാണ്. ഒരു മൂന്ന് ഖത്മെങ്കിലും ഓതി തീർക്കാൻ എനിക്കും നിങ്ങൾക്കുമാകണം അല്ലാഹ് തൗഫീഖ് തരട്ടെ. കുല്ലമാ സാദ ഹിസ്ബി മിനൽ ഖുർആൻ സാരത്തിൽ ബറക, എത്രത്തോളം എന്റെ വിഹിതം ഖുർആനിൽ നിന്ന് കൂടുന്നു, ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ഞാൻ ഖുർആൻ ഓതുന്നു, അതിനനുസരിച്ചാണ് സമയത്തിൽ ബറക്കത്ത് ലഭിക്കുന്നത്. ജോലി കഴിഞ്ഞിട്ടും സമയം ബാക്കിയാണ്, ഫാമിലിയോടുകൂടെ അല്പം ചെലവഴിച്ചിട്ടും വീണ്ടും സമയം ബാക്കിയാണ്, വീട്ടിലേക്ക് കൊണ്ടുപോയി അധ്വാനിച്ചത് കൊണ്ടുപോയി ചെലവാക്കിയിട്ടും കാശ് പിന്നെയും ബാക്കിയാണ്. ഒരു മാസം കഴിഞ്ഞ് അതാ വരവും ചെലവൊക്കെ നോക്കുമ്പോ കഴിഞ്ഞ മാസത്തിൽ ഉള്ളതുപോലെയല്ല, ഈ മാസം ഞാൻ അല്പം കൂടുതൽ ഖുർആൻ ഓതിയിട്ടുണ്ട്, അതിനനുസരിച്ച് എന്റെ വരുമാനത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ഇത് അനുഭവത്തിലാണ്. ഖാല അഹദു സലഫ് സ്വാലിഹീങ്ങളിൽ നിന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആനുമായി അങ്ങനെ ഒരുപാട് 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 സ്വാലിഹീങ്ങളുടെ വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും.